ഭാഗ്യവാദന്മാരെ, സ്നേഹം നേർന്ന കൂട്ടുകാരെ, ഇന്ന് നവംബർ 1 കേരള പിറവി ദിനം. ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് 64 വർഷം തികയുകയാണ്. മലയാളം സംസാരിക്കുന്നവരെല്ലാം ഒരു സംസ്ഥാനത്തിന്റെ കുടക്കീഴിൽ വരുന്നത് 1956 നവംബർ 1-നാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതൊരു മലയാളിക്കും അഭിമാനത്തിന്റെ ദിനമാണ് കേരള പിറവി ദിനം. കേരളത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് വിവിധ അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. കേരള വൃക്ഷങ്ങൾ നിറഞ്ഞ സ്ഥലം എന്ന അർത്ഥത്തിൽ കേരളം എന്ന പേരുണ്ടായി എന്ന അഭിപ്രായമാണ് ശക്തമായി നിലനിൽക്കുന്നത്. കിഴക്ക് പശ്ചിമ ഘട്ടം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെയുള്ള കേരളത്തിന്റെ ഭൂമിശാസ്ത്രം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറെ ഭിന്നമാണ്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മഹാകവി വള്ളത്തോളിന്റെ പച്ചയാമ്പിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചു സ്വച്ഛാഭിമണൽ തിട്ടാം പാദോപദാനം പൂണ്ടു പള്ളി കൊണ്ടിടുന്നത് പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ എന്ന വരികളാണ്. പ്രിയ കൂട്ടുകാരെ, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും മറ്റു മതവിഭാഗങ്ങളിൽ പെടുന്നവരും സഹോദരങ്ങളെ പോലെ കഴിയുന്ന നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് അറിയപ്പെടുന്നത്. ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച നമ്മുടെ നാടിനെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റിയ സാമൂഹ്യ പരിഷ്കർത്താക്കളെയും നവോത്ഥാന നായകന്മാരെയും സാഹിത്യ നായകന്മാരെയും മറ്റു ജനവിഭാഗങ്ങളിൽ പെടുന്നവരെയും ഈ ഒരു അവസരത്തിൽ നമുക്ക് സ്മരിക്കാം. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന പേര് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് നരമ്പുകളിൽ എന്ന വരികൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും കേരള പിറവി ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.